ട്രിവാൻഡ്രം പാൽക്കുളങ്ങരയിലേക്ക് വരുന്ന സമയത്ത് അവിടെ ഈ വീടുകളിൽ വെള്ളം കയറിയിട്ടുണ്ട്. അത് മഴ പെയ്തല്ല, വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് പൊട്ടിയാണ്. വീടുകളിലെ ഫർണിച്ചറുകൾ ഉൾപ്പെടെയുള്ള വില പിടിപ്പുള്ള വസ്തുക്കൾ നശിച്ച അവസ്ഥയിലാണ്. ഫയർഫോഴ്സ് സ്ഥലത്തെത്തി വെള്ളം പമ്പ് ചെയ്ത് കളയാൻ നീക്കം തുടങ്ങിയിട്ടുണ്ട്. ആ സ്ഥലത്ത് നിന്ന് പാൽക്കുളങ്ങരയിൽ നിന്ന് നമ്മുടെ ഹരികൃഷ്ണൻ വിവരങ്ങളുമായി ചേരുന്നു. ഹരി, ഇത് എപ്പോഴാണ് ഈ പൈപ്പ് പൊട്ടിയത്? വാട്ടർ അതോറിറ്റി ഇതിനോടകം അത് അങ്ങോട്ടേക്കുള്ള ആ വെള്ളത്തിന്റെ കണക്ഷൻ അല്ലെങ്കിൽ ഈ തരത്തിലുള്ള ഒരു ദുരവസ്ഥ ഒഴിവാക്കാനുള്ള നടപടികളൊന്നും സ്വീകരിച്ചിട്ടില്ലേ? എന്താണ് അവസ്ഥ അവിടുത്തെ വീടുകളിൽ? അഞ്ജിത, വളരെ ദയനീയമാണ് ഇവിടെ നിന്ന് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. അതായത് ഇന്ന് പുലർച്ചെയാണ് ഈ സംഭവം നടക്കുന്നത്. അതായത് ഞാൻ വീട്ടിൽ, വിജയൻജയന്റെ വീടാണ് പാൽക്കുളങ്ങരയിൽ. അപ്പോൾ വിജയൻജയന്റെ വീട്ടിൽ ഇവർ രാവിലെ 3 മണിക്ക് ഇവർ എണീക്കുന്ന സമയത്ത് വെള്ളം കയറിയിരുന്നില്ല. പക്ഷേ ഒരു 5 മണി സമയപ്പോൾ പെട്ടെന്ന് നോക്കുമ്പോൾ, ഉണർന്ന് നോക്കുമ്പോൾ ദാ വീട്ടിലാകെ വെള്ളം. എന്താണെന്ന് നോക്കിയപ്പോഴാണ് മനസ്സിലായത് വീട്ടിൻ്റെ മുൻവശത്ത് ഈ വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ്, അത് ഒരാഴ്ചയായേ ഉള്ളൂ അത് സ്ഥാപിച്ചിട്ട്, ആ വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് പൊട്ടി വെള്ളം മുഴുവൻ ദാ വീട്ടിനകത്ത്. അതായത് ഈ ഒരു വീട്ടിൽ മാത്രമേ കയറിയിട്ടുള്ളൂ. ഈ കാണുന്ന ദൃശ്യങ്ങൾ അടുക്കളയിലെ ദൃശ്യങ്ങളാണ്, വിജയൻജയൻ്റെ വീട്ടിൻ്റെ അടുക്കളയിൽ കാണുന്ന ദൃശ്യങ്ങളാണ്. ദാ മുട്ടറ്റം വെള്ളം അടുക്കളയിൽ അവർക്ക്. ദാ ഇപ്പോൾ ഈ സംഭവം കണ്ടോണ്ട് തന്നെ അവർ പവറൊക്കെ ഓഫ് ചെയ്ത് അതുമായി ബന്ധപ്പെട്ട മുൻകരുതലുകൾ സ്വീകരിച്ചു. അടുക്കളയിൽ നോക്കിയ ഗ്യാസും മറ്റും എല്ലാം വെള്ളത്തിൽ ദാ പകുതിയും മുങ്ങിയിരിക്കുന്ന ഒരു സ്ഥിതി. ഇനി ദാ ഹാളിലോട്ട് വന്നാൽ അവരുടെ ഡൈനിങ് ടേബിള്, സോഫ സെറ്റ്, കസേരകളെല്ലാം ഇതാ വെള്ളത്തിലാണ്. ഇവിടുത്തെ അമ്മയാണ്, ആ അമ്മയടുത്ത് നമുക്ക് ചോദിക്കാം, അമ്മ ഇത് എപ്പോഴാണ് കണ്ടേ? രാവിലെ 3:30 എണീറ്റപ്പം ബുദ്ധിമുട്ട്, വെള്ളം ഇല്ലായിരുന്നു. 5 മണിക്ക് ബാത്റൂം എണീറ്റപ്പോഴേക്കും കട്ടിലിൽ നിന്ന് നിലത്ത് കാല് വെത്താൻ വയ്യ, വെള്ളം ഫസ്റ്റ് ഫ്ലോർ മൊത്തം അങ്ങായിപ്പോയി. നിങ്ങൾ എത്ര പേരാണ് ഇവിടെ താമസം? 4 പേര്, മോനും മോളും അച്ഛനും അമ്മയും. ഇതിപ്പോ എന്താ അവര് നിങ്ങൾ ഈ വാട്ടർ അതോറിറ്റിയുടെ ആരെങ്കിലും വിളിച്ച് പറഞ്ഞു? വാട്ടർ അതോറിറ്റിക്കാരെ വിളിച്ച് പറഞ്ഞു, 5 മണിക്ക് തന്നെ വിളിച്ച് പറഞ്ഞു. എല്ലാരും, കൗൺസിലർ, പിന്നെ ഫയർഫോഴ്സ്, എല്ലാരുടെയും വിളിച്ച് പറഞ്ഞു. ഇപ്പൊ വെള്ളം ഇറങ്ങുന്നുണ്ട്, അത് ഇത്രയും തന്നെ ആയിരുന്നു നേരം? അല്ല, വെള്ളം കൂടിക്കൊണ്ടിരിക്കുക, അത് അടച്ചിട്ടില്ല, വാൽവ് അടച്ചില്ല. ഈ സാധനങ്ങളൊക്കെ ഇവിടുന്ന് കമ്പ്യൂട്ടറും എല്ലാം പോയി, തൊണ്ട സെറ്റി എല്ലാം പോയി. ഇവിടെ ഇവിടുത്തെ വിജയചേട്ടാ ഇവിടെ പുറത്തേക്കണം. അഞ്ചിത കേട്ടില്ലേ, അതായത് ഈ രാവിലെ ഒരു 3 മണി വരെ പ്രശ്നമൊന്നും ഇല്ലായിരുന്നു, ഒരു 5 മണി സമയത്ത് അവർ എണീറ്റപ്പോഴാണ് ഈ വെള്ളം ഈ വീട്ടിലുള്ളിലേക്ക് കയറുന്നത് അവർ കണ്ടത്. അതായത് ഈ ഫയർഫോഴ്സ് ഇവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. ഫയർഫോഴ്സ് എത്തി വെള്ളം ഇവിടുന്ന് പമ്പ് ചെയ്ത് കളയാനുള്ള നടപടികളാണ് ഇപ്പോൾ നടക്കാൻ പോകുന്നത്. അതായത് പക്ഷേ എന്നിട്ടും വെള്ളം ഇതുവരെ കുറഞ്ഞിട്ടില്ല. ഫയർഫോഴ്സ് ഇതാ ഞാൻ കാണിക്കാം, ഫയർഫോഴ്സിൻ്റെ ആളുകൾ ഇതാ പുറത്ത് നിൽക്കുന്നതേ ഉള്ളൂ. അവരവിടെ നിന്ന് ഈ വെള്ളം പമ്പ് ചെയ്ത് മാറ്റാനുള്ള നീക്കങ്ങളാണ് ഇപ്പോൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. വീട്ടിന്റെ മുൻവശത്തും ആകെ വെള്ളമാണ്. അവർക്കറിയാം മഴ പെയ്യുമ്പോൾ വീട്ടിൽ വെള്ളം കയറും, വീടിന് സമീപത്ത് വെള്ളം കയറുമെന്ന്. ഇതിപ്പോ ഒന്നും പ്രതീക്ഷിക്കാതെ രാവിലെ ഈ ഉണർന്ന് നേരെ കട്ടിലിന്റെ മുകളിൽ നിന്ന് കാല് താഴേക്ക് വെക്കുന്ന സമയത്ത് വെള്ളം ആകെ അമ്പരന്ന് പോയിട്ടുണ്ടാകും. ഇപ്പൊ എന്താണ്, അതായത് ഇനി അതുവഴി ഇപ്പോഴും വെള്ളം ഒഴുകിക്കൊണ്ടിരിക്കുന്നോ, അതോ ആ കണക്ഷനൊക്കെ വാട്ടർ അതോറിറ്റി കട്ട് ചെയ്തിട്ടുണ്ടോ? ഇനിയിപ്പോ എത്ര സമയം എടുത്തിട്ടായിരിക്കും ഇവിടെ വീടൊന്ന് പൂർവ്വസ്ഥിതിയിലാക്കാൻ കഴിയുക? ഫയർഫോഴ്സിന്റെ നടപടികളിലേക്ക് കടന്ന ഈ വീട്ടിൽ മാത്രമാണോ ഇങ്ങനെ വെള്ളം കയറിയത്? ക്ലോസ് ചെയ്തിട്ടില്ലെന്നാണ് പറയുന്നത്. അതാണെന്ന് തോന്നുന്നു വെള്ളം വന്നോണ്ടിരിക്കുന്നത്. ആ വാൽവിതുരം ക്ലോസ് ചെയ്തിട്ടില്ല, അതുകൊണ്ടാണ് വെള്ളം വന്നോണ്ടിരിക്കുന്നത്. നിങ്ങളിപ്പോ ഞങ്ങൾ പമ്പ് ചെയ്ത വെള്ളം പുറത്തേക്ക് വിടുകയാണ്. റെസിഡൻഷ്യൽ ഏരിയ ആണ്, അപ്പം അതാണ് ഫ്രണ്ടിൽ കൂടി ഇട്ടപ്പോഴും അവിടെ അടുത്ത വീടുകളിൽ വെള്ളം കയറുന്നതെന്ന് പറയുന്നത് അത് നമ്മൾ കണ്ടതാണ്. വെള്ളം കയറുന്നുണ്ട്, അതുകൊണ്ട് നിർത്തി ബേക്കിലോട്ടുള്ള റോഡിലോട്ട് വിടാനുള്ള ശ്രമത്തിലാണ്. വെള്ളം പോകുമെന്നാണ് പറയുന്നത്. നോക്കാം, നമുക്ക് അത് നോക്കട്ട്. അല്ലെങ്കിൽ നമ്മൾ മെയിൻ റോഡ് വരെ പോസിറ്റ് പിന്നെ അടിച്ചു കളയേണ്ടി വരും. അങ്ങനെ മനസ്സിലായി. അതായത് ഈ മോട്ടോർ ഉപയോഗിച്ച് വെള്ളം ഇവിടുന്ന് അടിച്ചു കളയാനുള്ള നീക്കങ്ങളാണ് അവർ നോക്കിക്കൊണ്ടിരിക്കുന്നത്. വാൾവ് ഇതുവരെ അടച്ചിട്ടില്ല. വാൾവ് അടച്ചാൽ മാത്രമേ ഈ വെള്ളം ഈ ഓവർഫ്ലോ നിൽക്കുകയുള്ളൂ. അപ്പോൾ അതിനുവേണ്ടി വാട്ടർ അതോറിറ്റിയുടെ ആളുകൾ എത്തി ഉടൻ തന്നെ വാൾവ് അടയ്ക്കുമെന്നാണ് ഫയർഫോഴ്സിലെ ഉദ്യോഗസ്ഥർ പറയുന്നത്. അതിനുശേഷം അതോടൊപ്പം തന്നെ അതിന് മുമ്പേ തന്നെ അവരുടെ ജോലികൾ തുടങ്ങിയിട്ടുണ്ട്. ഈ പൈപ്പ് കൊണ്ടുവന്ന് ഈ വീട്ടിൻ്റെ ബാക്കിലേക്കാണ് വെള്ളം പമ്പ്, അതായത് ഫ്രണ്ടിലോട്ട് വെള്ളം പമ്പ് ചെയ്ത് കഴിഞ്ഞാൽ മറ്റു വീടുകളിൽ, ഇതൊരു ചെറിയൊരു റെസിഡൻഷ്യൽ ഏരിയ ആണ്, അപ്പോൾ മറ്റു വീടുകളിൽ വെള്ളം കയറാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ബാക്കിലൂടെ, വീട്ടിൻ്റെ ബാക്കിലൂടെ പൈപ്പിട്ട് വെള്ളം പമ്പ് ചെയ്ത് കളയാം എന്നുള്ളതാണ് അവരിപ്പോൾ ആലോചിക്കുന്നത്. അതിനുവേണ്ടിയുള്ള നടപടികളാണ് സ്വീകരിച്ചിട്ടുണ്ട്. ഫയർഫോഴ്സിൻ്റെ ഉദ്യോഗസ്ഥരൊക്കെ ഇവിടെ എത്തിയിട്ടുണ്ട്. അവർ രാവിലെ തന്നെ ഇവിടെ എത്തുകയും ചെയ്തു, ആ നടപടികൾ നടക്കുകയാണ്. എന്നിട്ട് നോക്കിയ വെള്ളം എത്രത്തോളം എന്താ, നമ്മൾ നടന്നു പോകുമ്പോൾ തന്നെ, ഇത് കുട്ടനാടല്ല, ഇത് തിരുവനന്തപുരത്തെ പാൽക്കുളങ്ങരയാണ്, അത്രയ്ക്ക് വെള്ളം ഇവിടെ കയറി നിൽക്കുന്ന അവസ്ഥയാണ്. ഇത് ഈ ജപ്പാൻ കുടിവെള്ള പദ്ധതിയുടെ പൈപ്പാണോ അതോ വാട്ടർ അതോറിറ്റിയുടെ തന്നെ പൈപ്പാണോ? ഇല്ല, വലിയ പൈപ്പാണ്.
ഇത് ജപ്പാൻ കുടിവെള്ള പദ്ധതിയുടെ പൈപ്പാണ്. ജപ്പാൻ കുടിവെള്ള പദ്ധതിയുടെ പൈപ്പെന്നാണ് ഇവിടെ ഇവരോട് ചോദിച്ചപ്പോൾ ഇവർ പറഞ്ഞു തന്നത്. അതായത് ഒരാഴ്ച മുമ്പായതേ ഉള്ളൂ അവരത് സ്ഥാപിച്ചിട്ട്. അതിനിടയിലാണ് ഇത് സംഭവിച്ചിരിക്കുന്നത്. എന്നാലും എന്റെ ഹരി, ഇനിയിപ്പോ ഈ വെള്ളമൊക്കെ എങ്ങോട്ടാണ് പമ്പിട്ട ഈ പൈപ്പ് ഹൗസ് ഉദ്യോഗസ്ഥർ മാറ്റാൻ പോകുന്നത്? കാരണം സമീപത്തൊക്കെ നേരത്തെ ഹരി പറഞ്ഞല്ലോ അടുത്തടുത്ത് വീടുകളാണ്. ഇതെങ്ങോട്ട് ഒഴുക്കിക്കളയും? ചുറ്റും വീടുകളാണ് ഇവിടെ നിൽക്കുമ്പോൾ. അതായത് ഞാൻ പറഞ്ഞില്ലേ റെസിഡൻഷ്യൽ ഏരിയ ആയതുകൊണ്ട് അടുത്തടുത്താണ് വീടുകൾ. അപ്പോൾ ഇതിപ്പോൾ വെള്ളം ഇവിടുന്ന് ഒഴുക്കിക്കറയാൻ മുന്നിലോട്ട് ഇറക്കിയാൽ നമ്മൾ വരുന്ന ഒഴുക്കി കണ്ടിരുന്നു. അതിലൂടെ വെള്ളം വിട്ടാൽ വീണ്ടും മറ്റ് വീടുകളിലേക്ക് വെള്ളം പോകാൻ മാത്രമേ പോകും, അത് ഉറപ്പാണ്. അതുകൊണ്ട് അങ്ങനെ ഒരു റിസ്ക് അവരെടുക്കുന്നില്ല. പകരം വീടിൻ്റെ ബാക്കിലൂടെ ഒരു വഴി ഒരു പൈപ്പ്, അതായത് ഫയർഫോഴ്സിൻ്റെ ഈ ഓസ്, ഈ ഓസിലൂടെ ഇട്ട് ഇതിലൂടെ കണക്ട് ചെയ്ത് ഈ വീടും കഴിഞ്ഞ് അപ്പുറത്തു കൂടി വെള്ളം പമ്പ് ചെയ്ത് കളയാനുള്ള നടപടികളാണ് അവർ നോക്കുന്നത്. ഈ അതാ വിജയൻ ചേട്ടൻ വരുന്നുണ്ട്. വിജയൻ ചേട്ടൻ്റെ അടുത്തും കൂടി നമുക്ക് ചോദിക്കാം. വിജയേടാ, ആ മേശ എടുത്തോളൂ, മേശ എടുത്തോളൂ. ഓ ഓ വന്ന് അവര് കുഴിച്ചോണ്ടിരിക്കും, അവിടെ കുഴിച്ചോണ്ടിരിക്കുന്നേ ഉള്ളു. വാൽ വടച്ചാലേ വെള്ളം നിൽക്കൂ. എന്നാലേ പമ്പ് ചെയ്ത് എങ്ങോട്ടെങ്കിലും കളയാൻ പറ്റൂ. രാവിലെ സാധനങ്ങൾ എന്തെങ്കിലും നഷ്ടപ്പെടാ? എല്ലാം വെള്ളത്തിലാണ്, സകല സാധനം. ഫ്രിഡ്ജിൽ വരെ വെള്ളം കയറിയിരിക്കുക. ലൈനെല്ലാം ഓഫ് ചെയ്തിട്ടു. ഫ്രിഡ്ജ് ശരി, അത് നടക്കട്ടെ. അവര് വിജയനും അവർ ആ മേശയൊക്കെ പിടിച്ചിട്ട് മോട്ടറൊക്കെ വെച്ച് വെള്ളം അടിച്ച് കളയാനുള്ള ഒരു നീക്കങ്ങളാണ് അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്നിട്ട് ഇത് ജപ്പാൻ കുടിവെള്ള പദ്ധതി പുതിയ കണക്ഷനാണ് എന്നാ വെള്ളാഴ്ചയുള്ളൂ. കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് കണക്ഷൻ കിട്ടുന്നത്. ഇവിടെ പണി നടക്കുന്നേ ഉള്ളൂ. ഇപ്പൊ അഞ്ചാറ് വീടുകളിൽ കണക്ഷൻ കൊടുത്തിട്ടുള്ളൂ. ബാക്കി മഴ കാരണം നിർത്തി വെച്ചിരുന്ന ഇന്ന് കാണുമെന്ന് പറഞ്ഞിരുന്നതാ. പക്ഷേ ചേട്ടന്റെ വീട്ടിൽ മാത്രമാണോ വേറെ വീട്ടിലെങ്ങാനും വെള്ളം കയറിയോ? ഇല്ല, വേറെ എങ്ങും വെള്ളമില്ല. ലൈൻ പൊട്ടിയ കാരണം വേറെ എങ്ങും വെള്ളമില്ല. അത്രേ ഉള്ളൂ, അത്രേ ഉള്ളൂ. ഇതിപ്പോ വാൽ വടച്ചാലേ വെള്ളം താരുള്ളൂ. വെള്ളം നിന്നാലേ പമ്പ് ചെയ്താലും പ്രയോജനമുള്ളൂ. ഇപ്പൊ ഇവര് പൈപ്പ് ഇടുന്നില്ലേ, അപ്പുറത്തെ ഒരു റോഡുണ്ട്, ചെറിയ റോഡ്. ഈ വീട് കഴിഞ്ഞാൽ ആ റോഡിലോട്ട് കളയാനുള്ള ശ്രമത്തിലാണ്. അതാണ് ഇവിടെ നിന്ന് ഈ ഇപ്പൊ കാണുന്ന വീടില്ലേ, ഈ വീടിന്റെ തൊട്ടപ്പുറത്തുള്ള റോഡിലേക്ക് അത് കളയുക. അതാണ് അവരുടെ ഉദ്ദേശം, അതാണ് അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ദാ ഫയർഫോഴ്സുകാർ ആ മോട്ടറിൽ പൈപ്പൊക്കെ കണക്ട് ചെയ്യുന്നതാണ് ഈ ദൃശ്യങ്ങളിൽ കാണുന്നത്. അപ്പൊ ആ രീതിയിലാണ് കാര്യങ്ങൾ. ഇത് ഇപ്പതാ ആ വാൾ അടച്ച് വെള്ളം നിന്നാൽ ചെറിയ ലീക്ക് ആണെങ്കിൽ ഇത്രമാത്രം വെള്ളം വരില്ലല്ലോ. അതായത് വലിയ തോതിൽ പൈപ്പ് പൊട്ടിയിട്ടുണ്ടോ? അതായത് ജപ്പാൻ കുടിവെള്ള പദ്ധതിയുടെ എൻഡ് പൈപ്പ് അത് ഇളവിയതാണ് ഈ ഒരു സെക്കൻഡ് എന്തായിരുന്നു ചേട്ടാ? ജപ്പാൻ കുടിവെള്ളത്തിന്റെ ഒരു അടപ്പ് എൻഡ് പൈപ്പ് അത് പൊട്ടിപ്പോയി. അതിന്റെ പൈപ്പ് വരണം വീടിന്റെ നടയില അത് ആ ഈ പൈപ്പിന്റെ വെള്ളത്തിന്റെ പോർച്ച് കൊണ്ട് പൊട്ടിപ്പോയതാണ്. അതെ, ജപ്പാൻ കുടിവെള്ള പദ്ധതിയുടെ എൻഡ് പൈപ്പ് പൊട്ടിയതാണ് ഈ പ്രശ്നത്തിന് കാരണം. പക്ഷേ ഇതൊരു വല്ലാത്തൊരു പ്രശ്നമായി പോയി. കാരണം മഴ തിരുവനന്തപുരത്തെ സംബന്ധിച്ചിടത്തോളം അത്ര ശക്തമല്ല, ഒന്നുമല്ല മഴ. എന്നാലും പലയിടങ്ങളിലും വെള്ളം കയറേണ്ട ഒരു സ്ഥിതിയൊന്നും ഇതുവരെ ആയിട്ടില്ല. പക്ഷേ രാത്രി കിടന്നുറങ്ങുന്നു, രാവിലെ ആയപ്പോൾ അതാ ഉണർന്നു നോക്കുമ്പോൾ വീട്ടിനുള്ളിൽ വെള്ളം. അതും പെരുമഴ പെയ്താൽ പോലും ഇത്രയും വെള്ളം കയറില്ല. അങ്ങനത്തെ അവസ്ഥയാണ് ഈ ദൃശ്യങ്ങൾ കാണുന്നത്. അത്രയും ദയനീയമായ ദൃശ്യങ്ങളാണ് ഇവിടെ കാണുന്നത്. അവർ ആ അലമാരൊക്കെ നേരത്തെ പിടിച്ചു വെച്ചതാണോ അതെ ഈ വെള്ളം കയറിയപ്പോൾ പിടിച്ചു വെച്ചതാണോ എന്നറിയില്ല. പക്ഷെ അതിനുള്ള സമയമല്ലേ, ഒരുപക്ഷെ നേരത്തെ തന്നെ വെച്ചതായിരിക്കും. പരമാവധി സാധനങ്ങൾ മാറ്റാമെന്ന് വിചാരിച്ചാലും ഈ പെട്ടെന്ന് വെള്ളം അങ്ങ് കയറിയുകൊണ്ടും ഇപ്പോഴീ വെള്ളത്തിന്റെ ഫ്ലോ നിന്നിട്ടില്ല. അതുമാണ് ഒരു പ്രധാനപ്പെട്ട കാരണം. വല്ലാത്ത അവസ്ഥ തന്നെ ഹരി. ഹരി സൂചിപ്പിച്ചതുപോലെ തന്നെ രാവിലെ ഉറങ്ങി എഴുന്നേറ്റ സമയം കാണുന്നത് വീടിനകത്തും ചുറ്റുപാടും വെള്ളമാണ്. ഒരിക്കൽ പോലും മഴ പെയ്തപ്പോൾ പോലും ഈ ചേട്ടനൊന്നും ഇങ്ങനെ ഒരു അവസ്ഥ, വിജയൻ ചേട്ടനൊന്നും ഇങ്ങനെ ഒരു അവസ്ഥ അനുഭവിച്ചിട്ടുണ്ടാവില്ല. അപ്പൊ അത് എന്ത് പറ്റിയെന്ന് തോന്നിക്കാണും. എന്തായാലും ജപ്പാൻ കുടിവെള്ള പദ്ധതിയുടെ പൈപ്പ് പൊട്ടിയതാണ്. അത് ചെറിയൊരു ചോർച്ചയല്ല, ലീക്കല്ല, വലിയ തോതിൽ പൈപ്പ് പൊട്ടിയതാണ്. അതുകൊണ്ടാണ് ഇത്രമാത്രം വെള്ളം ഇങ്ങനെ ആ വീട്ടിനകത്തേക്ക് കൂടെ ഒഴുകിയത്. ഇപ്പോൾ ഫയർഫോഴ്സ് അത് വെള്ളം വറ്റിക്കാനുള്ള ശ്രമത്തിലാണ്.
നമ്മുടെ ഹരികൃഷ്ണയാണ് വിവരങ്ങൾ നൽകിയത്. ഇപ്പം ബാക്കി എല്ലാ സ്ഥലത്തും മഴ പെയ്താണ് വെള്ളക്കെട്ടെങ്കിൽ ഇവിടെ പൈപ്പ് പൊട്ടിയുള്ള വെള്ളക്കെട്ടാണ്. ഗുണനിലവാരമില്ലാത്ത പൈപ്പ് കൊണ്ട് പൈപ്പായതുകൊണ്ടാണ് ഇങ്ങനെ പൈപ്പ് പൊട്ടിയത് എന്നൊക്കെ നമ്മുടെ പ്രേക്ഷകർ അഭിപ്രായപ്പെടുന്നുണ്ട്. ഹരി, ഇനി എന്തായാലും എന്തായി ഫയർഫോഴ്സിൻ്റെ നടപടികൾ? എന്തായി മോട്ടറൊക്കെ ഫിറ്റ് ചെയ്ത് വെള്ളം വറ്റിക്കലിലേക്ക് കടന്നോ ഹരി? ഫയർഫോഴ്സിൻ്റെ ഫയർഫോഴ്സ് ഇവിടെ നിന്ന് ആ വെള്ളം പമ്പ് ചെയ്ത് പുറത്തേക്ക് കളയാനുള്ള നടപടികളാണ് നോക്കുന്നത്. അവരവിടെ ആ പമ്പ് സെറ്റ് ചെയ്യണം, ഒരു മേശയൊക്കെ പിടിച്ചിട്ട് പമ്പ് ആ മേശപ്പുറത്ത് ആ പമ്പ് വെച്ച് അവിടെ നിന്ന് വെള്ളം അതിലൂടെ പൈപ്പ് കണക്ട് ചെയ്ത് വെള്ളം അടിച്ച് കളയാനുള്ള, അതായത് വെള്ളം ഇവിടെ നിന്ന് പമ്പ് ചെയ്ത് കളയാനുള്ള നടപടിയാണ് അവർ നോക്കിക്കൊണ്ടിരിക്കുന്നത്. ആ കാണാം നമുക്ക് ദൃശ്യങ്ങളിൽ കാണാവുന്നതേ ഉള്ളൂ. ഇങ്ങോട്ടും ഫയർഫോഴ്സുകാർ ആ പൈപ്പ്, അതായത് പരമാവധി നീളത്തിൽ ആ പൈപ്പ് എടുക്കുന്നുണ്ട്. എന്നിട്ട് തൊട്ടടുത്ത വീട്ടിലൂടെ, വീട്ടിൻ്റെ ആ സൈഡിലൂടെ, അവിടെ ആ വീട് കഴിഞ്ഞാൽ ഒരു റോഡുണ്ട്, അപ്പോൾ ആ ഭാഗത്തേക്ക് വെള്ളം പമ്പ് ചെയ്ത് കളയാം. ഇതാണ് അവരുടെ ഉദ്ദേശം, അതാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പമ്പ് ചെയ്ത് തുടങ്ങിയാൽ പെട്ടെന്ന് ഫയർഫോഴ്സിൻ്റെ പമ്പായതുകൊണ്ട് പെട്ടെന്ന് വളരെ വേഗത്തിൽ വെള്ളം പോകും തോന്നുന്നു. ആ പമ്പ് മോട്ടർ ഓണാക്കാനുള്ള ഇതാണ് അവർ നോക്കിക്കൊണ്ടിരിക്കുന്നത്. ആ മോട്ടർ സ്റ്റാർട്ടായി. ഇവിടെ ഈ സംഭവം നടന്നതിന് ശേഷം ഇവർ അത് ബന്ധപ്പെട്ട ആളുകളെ അറിയിച്ചിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. അതിനുശേഷം ഇവിടെ കൗൺസിലർമാരും പിന്നെ ഇവിടെ പ്രാദേശികമായുള്ള മറ്റ് ഉള്ള ആൾക്കാരുമാണ് ഇവിടെ എത്തിയത്. ഇവിടെ എത്തി അതിനിടയിൽ ഫയർഫോഴ്സിനെ അവർ പെട്ടെന്ന് തന്നെ വിവരം അറിയിച്ചുകൊണ്ട് അവരും എത്തി. പക്ഷേ ഇവിടെ വന്നിട്ട് നമ്മൾ ഇനി ജപ്പാൻ കുടിവെള്ള പദ്ധതിയുടെ അധികൃതർ ആരെങ്കിലും ഇവിടെ ഉണ്ടോ എന്നറിയില്ല. കാരണം ഇവിടെ വന്ന് കുറച്ച് പേർ മാറി നിൽക്കുന്നുണ്ട്, കുറച്ച് പേർ കുറേ ജോലി തിരക്കിലുമാണ്. അപ്പോൾ അതിൽ ആരെങ്കിലും ജപ്പാൻ കുടിവെള്ള പദ്ധതിയുടെ ആളുകളാണോ എന്നുള്ള കാര്യം അന്വേഷിക്കേണ്ടതുണ്ട്. നിലവിൽ എനിക്ക് തോന്നുന്നു ആ വാൾ അടച്ചിട്ടില്ല, അതുകൊണ്ട് ഇതിൻ്റെ ബന്ധപ്പെട്ട അധികാരികൾ ഇനി എത്തിയില്ലേ എന്നൊരു സംശയമുണ്ട്. വാൾ അടയ്ക്കുന്നതിന് വേണ്ടിയിട്ട്, വാൾ അടച്ചാൽ മാത്രമേ ഈ വെള്ളത്തിൻ്റെ ഈ ഫ്ലോ ഒന്ന് നിൽക്കുകയുള്ളൂ. എങ്കിലേ മാത്രമേ വെള്ളം പെട്ടെന്ന് ഇവിടെ നിന്ന് ഈ അതായത് ഫയർഫോഴ്സുകാർ മോട്ടർ വെച്ച് അടിക്കുമ്പോൾ വെള്ളത്തിൻ്റെ ഫ്ലോയും കൂടെ നിന്നാൽ പെട്ടെന്ന് ഒരു പക്ഷേ ഈ ഒരു ദുരിതം മാറ്റാൻ കഴിയും. പക്ഷെ അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യേണ്ടിയിരിക്കുന്നു. എന്തായാലും ഈ വാൾവ് അടയ്ക്കാത്ത സ്ഥിതിക്ക് ഇനി ഇതുമായി ബന്ധപ്പെട്ട, അതായത് ജപ്പാൻ കുടിവെള്ള പദ്ധതിയുടെ അധികൃതരുമായി ബന്ധപ്പെട്ടുള്ളവർ ഇവിടെ എത്തിയിട്ടുണ്ടോ എന്നുള്ള കാര്യം സംശയം തന്നെയാണ്. ഹരികൃഷ്ണയാണ് വിവരങ്ങൾ നൽകുന്നത്. തിരുവനന്തപുരം നഗരമധ്യത്തിലുള്ള പാൽക്കുളങ്ങരയിലെ വിജയൻ ചേട്ടൻ്റെ വീട്ടിൽ നിന്നുള്ള കാഴ്ചയാണ്. ഇന്നലെ വിജയൻ ചേട്ടൻ ഉറങ്ങുന്നത് വരെ ഒരു കുഴപ്പവും ഉണ്ടായിരുന്നില്ല. ഇക്കാലം അത്രയും മഴ പെയ്തപ്പോഴും വിജയൻ ചേട്ടൻ്റെ വീടിന് കുഴപ്പമുണ്ടായിരുന്നില്ല. പക്ഷേ കഴിഞ്ഞ ആഴ്ച ജപ്പാൻ കുടിവെള്ള പദ്ധതിയുടെ പൈപ്പ് അതുവഴി ഒന്ന് വന്നു. വെള്ളം ആവശ്യത്തിന് കിട്ടുമെന്ന പ്രതീക്ഷയിലായിരുന്നു വിജയൻ ചേട്ടനും ആ പരിസരവാസികളുമൊക്കെ. പക്ഷേ ഇത്രമാത്രം വെള്ളം കിട്ടുമെന്നോ ഇങ്ങനെ ഒരു പ്രതിസന്ധി ജപ്പാൻ കുടിവെള്ള പദ്ധതി ഉണ്ടാക്കുമെന്നോ വിജയൻ ചേട്ടൻ ഒരിക്കലും കരുതി കാണില്ല. ഇന്ന് രാവിലെ എഴുന്നേറ്റ് നോക്കുമ്പോൾ കണ്ട കാഴ്ചയാണിത്. ചുറ്റുപാടും വെള്ളം, വീടിനകത്തും വെള്ളം, വിലപിടിപ്പുള്ള വസ്തുക്കളൊക്കെ നശിച്ചു. ഫയർഫോഴ്സ് എത്തി ഇപ്പോൾ ആ വെള്ളം വറ്റിക്കാനുള്ള നടപടികളിലേക്ക് കടന്നിരിക്കുകയാണ്. ആ ദൃശ്യങ്ങളാണ് ഈ കാണുന്നത്. ഈ വാർത്ത അറിഞ്ഞ ഉടനെ തന്നെ നമ്മുടെ ഹരികൃഷ്ണ അവിടേക്ക് എത്തി. ഹരികൃഷ്ണയാണ് അതിൻ്റെ വിശദാംശങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. ഹരി.